സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയ്ക്ക് ജയം. അർജന്റീന 1-0 3 ഗോളിന് വെനസ്വേലയെ പരാജയപ്പെടുത്തി. വെനസ്വേലയിൽ നടന്ന മത്സരത്തിൽ ലൌട്ടറോ മാർട്ടിനസ്, യോക്കിൻ കൊറിയ, ഏഞ്ചൽ കൊറിയ എന്നിവരാണ് അർജന്റീനയുടെ ഗോളുകൾ നേടിയത്. എഫേഴ്സൺ സ്റ്റെലാഡോ ആണ് വെനസ്വേലയുടെ ആശ്വാസ ഗോൾ നേടിയത്. കളിയുടെ 32-ാം മിനിറ്റിൽ അഡ്രിയൻ മാർട്ടിനസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ വെനസ്വേല 10 പേരായി ചുരുങ്ങി. 1-ാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലായിരുന്നു ലൌട്ടറോ മാർട്ടിനസ് അർജന്റീനയെ മുന്നിലെത്തിച്ചത്. 71-ാം മിനിറ്റിൽ യോക്കിൻ കൊറിയ ലീഡ് ഉയർത്തി. 3 മിനിറ്റിനകം ഏഞ്ചൽ കൊറിയ അർജന്റീനയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കുകയും ചെയ്തു. ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെയായിരുന്നു എഫേഴ്സൺ വെനസ്വേലയുടെ ആശ്വാസ ഗോൾ നേടിയത്. വെനസ്വേലയ്ക്കെതിരെ 4-4-2 ഫോർമേഷനിലാണ് കോച്ച് ലിയണൽ സ്കലോണി അർജന്റീനയെ അണിനിരത്തിയത്. ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ് തുടർന്നപ്പോൾ മാർക്കോസ് അക്യുന, നിക്കോളസ് ഓട്ടമെന്റി, ജർമ്മൻ പസല്ല, നെഹ്വൽ മൊളീന എന്നിവരായിരുന്നു പ്രതിരോധത്തിൽ. ജിയോവനി ലോസെൽസോ, ഗ്വിഡോ റോഡ്രിഗസ്, റോഡ്രിഗോ ഡിപോൾ, ഏഞ്ചൽ ഡി മരിയ എന്നിവർ മധ്യനിരയിലെത്തിയപ്പോൾ ലൌട്ടറോ മാർട്ടിനസും ലിയണൽ മെസ്സിയും മുന്നേറ്റ നിരയിലും അണിനിരന്നു. മത്സരത്തിൽ അർജന്റീനയുടെ വ്യക്തമായ ആധിപത്യമായിരുന്നു. 73% സമയവും പന്ത് കൈവശം വെച്ചത് മെസ്സിയും സംഘവുമായിരുന്നു. 92% കൃത്യതയോടെ 595 പാസുകൾ പൂർത്തിയാക്കാനും മെസ്സി പടക്കി കഴിഞ്ഞു. 27% മാത്രം സമയം പന്ത് കൈവശം വെച്ച വെനസ്വേല 219 പാസുകളാണ് കൈമാറിയത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീന ഞായറാഴ്ച വമ്പൻ പോരാട്ടത്തിൽ ബ്രസീലിനെ നേരിടും. കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം ഇരുവരും ഏറ്റുമുട്ടുന്ന മത്സരം കൂടിയാണിത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.